ഇതൊരു പി വി സി പൈപ്പിൻ്റെ റെഡ്യൂസറാണ് അപ്പോൾ ഇതിൻ്റെ അളവുകൾ എങ്ങനെയാണ് മനസ്സിലാക്കുക എന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് പൈപ്പിൻ്റെയും ഫിറ്റിങ്സിൻ്റെയും അളവുകൾ ഇവിടെ ഒരു തൊണ്ണൂറ് എൻറ്റു അറുപത്തി മൂന്ന് എന്നൊരു സംഖ്യ നിങ്ങൾക്ക് എഴുതിയായിട്ട് കാണാം അതെങ്ങനെയാണ് നമ്മളെ ഇഞ്ചിലേക്ക് മാറ്റുന്നത് അല്ലെങ്കിൽ ഇഞ്ചിൻ്റെ അളവായിട്ട് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നതെന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ തൊണ്ണൂറ് അറുപത്തി മൂന്ന് അതാണ് നമ്മുടെ ബേസിക് ഫിറ്റിംഗ്സിൻ്റെ ബേസിക് ആയിട്ടുള്ള അളവുകൾ അങ്ങനെയാണ് രേഖപ്പെടുത്തിയിട്ട് കാണാം അപ്പോൾ ഇവിടെ നമുക്ക് ഇഞ്ചിന് എം എമ്മിലേക്ക് മാറ്റുന്ന രീതി അല്ലെങ്കിൽ എം എമ്മിലേക്ക് മാറ്റിയ അളവുകളൊന്നും നോക്കാം ഇവിടെ നമ്മൾ അര ഇഞ്ചിന് ഇരുപത് എം എമ്മ് അതുപോലെ മുക്കാലിഞ്ചിന് ഇരുപത്തഞ്ച് ഒരിഞ്ചിന് മുപ്പത്തിരണ്ട് ഒന്നേകാലിന് നാൽപ്പത് ഒന്നരയ്ക്ക് അമ്പത് രണ്ടിന് അറുപത്തി മൂന്ന് രണ്ടര കിഴുപത്തഞ്ച് മൂന്നിന് തൊണ്ണൂറ് നാലിന് നൂറ്റിപ്പത്ത് നമ്മുടെ വീടുകളിൽ യൂസ് ചെയ്യുന്ന വാട്ടർ പൈപ്പിൻ്റെ വാട്ടർ പി വി സി പൈപ്പിൻ്റെ അളവുകൾ കോമണായിട്ട് നമ്മൾ മുക്കാലിഞ്ച് മുതൽ അല്ലെങ്കിൽ അരഞ്ച് മുതൽ നാലഞ്ച് വരെ മാത്രമാണ് കോമൺ ആയിട്ട് നമ്മൾ വീടുകളിൽ ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ അളവുകൾ മാത്രം എം എമ്മിലേക്ക് മാറ്റിയത് കാണിച്ചത് അപ്പോൾ നമുക്ക് ഒരു ഉദാഹരണമായിട്ട് ഒരു റെഡ്യൂസർ അല്ലെങ്കിൽ നമ്മുടെ പൈപ്പിൻ്റെ ആയ ഒരു റെഡ്യൂസർ എടുത്തിട്ട് നമുക്കതിൻ്റെ അളവുകൾ ഇതിൽ വെച്ചൊന്ന് പരിശോധിച്ച് നോക്കാം നമ്മൾ അളവുകൾ കറക്റ്റ് അല്ലേ എന്നുള്ളത് അപ്പോൾ നമ്മുടെ ഈ ഇടുത്ത ഫിറ്റിങ്സിൻ്റെ അതായത് ഈ റെഡ്യൂസറിൻ്റെ സൈഡിലായിട്ട് അതായത് റെഡ്യൂസ് ചെയ്ത ഭാഗത്തിൻ്റെ എല്ലാ ഫിറ്റിങ്സിൻ്റെ മുകളിലായിട്ട് ഈ എം എം കണക്കുകൾ രേഖപ്പെടുത്തും അതാണ് നമുക്ക് തിരിച്ചറിയാനുള്ള ഏകമാർഗ്ഗം ഇവിടെ നമുക്ക് അറുപത്തി മൂന്ന് ഇരുപത്തഞ്ച് എന്ന് എഴുതിയത് കാണാം ഈ ഫിറ്റിങ്സിൻ്റെ മുകളിലായിട്ട് അറുപത്തി മൂന്ന് ഇരുപത്തഞ്ച് എന്ന് വശത്തെ എഴുതിയതായിട്ട് കാണാം ഇതെങ്ങനെയാണ് നമുക്ക് നോക്കാം ഇതിൽ അറുപത്തി മൂന്ന് അറുപത്തി മൂന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ നോക്കാം അറുപത്തി മൂന്ന് എഴുതി രണ്ടിഞ്ചിനാണ് നമ്മൾ അറുപത്തി മൂന്ന് എന്ന് എഴുതിയിട്ടുള്ളത് അതുപോലെ ഇരുപത്തഞ്ച് എന്ന് പറഞ്ഞാൽ മുക്കാൽ ഇഞ്ചാണ് അപ്പോൾ അറുപത്തി മൂന്ന് ഇൻറ്റു ഇരുപത്തഞ്ച് അല്ല അറുപത്തി മൂന്ന് ഇരുപത്തഞ്ച് എന്ന് പറഞ്ഞാൽ രണ്ട്ക്ക് മുക്കാൽ റെഡ്യൂസറാണ് അത് അപ്പോൾ റെഡ്യൂസർ പോലെ ഒരുപാട് ഫിറ്റിങ്സുകളുണ്ട് ബെൻഡ് എൽബോ തുടങ്ങിയ ഒരുപാട് ഫിറ്റിംഗ്സുണ്ട് അത് ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിരുന്നതാണ് ഒരു ഫിറ്റിങ്സ് കൂടി അതായത് നാലിഞ്ചിൻ്റെ ഒരു ടീ കൂടി ഞാൻ എടുത്തിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് നോക്കാം ഇതിൽ നൂറ്റിപ്പത്ത് എന്നൊരളവ് നിങ്ങൾക്ക് കാണാം അതാ നാലഞ്ചിന് നൂറ്റിപ്പത്ത് എന്നൊരു അളവ് കാണാം അപ്പോൾ ആ നാലിഞ്ചിന് നൂറ്റിപ്പത്ത് എന്ന അളവ് വെച്ചാൽ നാലഞ്ച് പൈപ്പിൻ്റെ അളവ് നൂറ്റിപ്പത്ത് എന്നാണ് മാർക്ക് ചെയ്തിട്ടുണ്ടാവുക ഉണ്ടാവുക നൂറ്റിപ്പത്ത് എം എം എന്ന് മാർക്ക് ചെയ്റ്റ് കാണാം അപ്പോൾ നമുക്ക് നാല് നാലഞ്ച് ഒന്ന് എടുത്ത് നോക്കാം ഞാൻ ഒരു ടീ ആണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങൾക്ക് മുകളിലായിട്ട് ഇത് മൂന്ന് ഭാഗം ഒരേ അളവ് വരുന്ന നാലഞ്ചിൻ്റെ അതായത് നാലിഞ്ചിൻ്റെ മൂന്ന് സൈഡും നാലഞ്ച് ഒരു അളവാണ് അപ്പോൾ ആ ടീയുടെ മുകളിലായിട്ട് നൂറ്റിപ്പത്ത് എന്ന് എഴുതി കാണാം നൂറ്റിപ്പത്ത് എം എം ഉള്ള ഒരു ടീ ആണ് അത് നാലഞ്ച് ടീ അപ്പം പൈപ്പിൻ്റെ മുകളിലും ഇത് മാർക്ക് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് കാണാം അറുപത്തി മൂന്നിൻ്റെ ഒരു അറുപത്തി മൂന്ന് എം എമ്മിൻ്റെ ഒരു പൈപ്പ് അതായത് രണ്ടിഞ്ചിൻ്റെ ഒരു പൈപ്പാണിത് അപ്പോൾ പൈപ്പിൻ്റെ മുകളിലും ഇത് എരിയത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാം അപ്പോൾ ഈ അളവ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് പൈപ്പും ഫിറ്റിങ്സുകളൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നതാണ് അപ്പോൾ ഇതിൻ്റെ തുടർച്ചയായുള്ള വീഡിയോകൾ ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ വീഡിയോസിന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും ബായ് ഇറ്റ്സ് മീ സുരന്ത് സൈനിങ് ഔട്ട്